ഈ ഭരണം കിട്ടുമ്പോൾ സ്വാഭാവികമായും ഏത് ഞാഞ്ഞൂലുകൾക്കും ശീൽക്കാരം ഉണ്ടാകും അവരും തലപൊക്കും എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതർത്ഥത്തിൽ നമ്മൾ പറയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിപിഐ നമ്മൾ എപ്പോഴും സിപിഎമ്മിന്റെ ഗുണ്ടായിസം അല്ലെങ്കിൽ സിപിഎമ്മിന്റെ അക്രമം ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ വളരെ ചുളിവിൽ നല്ല കുഞ്ഞുങ്ങൾ എന്ന ഒരു പേരിൽ കടന്നു പോകുന്ന ചില ആളുകളുണ്ട് അവർ പറയുന്നു അവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് കൃത്യമായ രീതിയിൽ അവരും ഇത്തരത്തിലുള്ള തൊട്ടിത്തരം കാണിക്കുന്നതിൽ ഒട്ടും പിന്നിലല്ല എന്ന് നമുക്കറിയാം പത്തനാപുരത്തെ ഒരു സുഗതൻ എന്ന പാവപ്പെട്ട ഒരു പ്രവാസിയെ നമുക്ക് ഓർമ്മയില്ലേ ഓർമ്മയുണ്ടാവും അത് വാർത്തയിലൊന്നും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നതേയില്ല മറ്റുള്ള ആളുകൾക്ക് സിപിഐയുടെ യുവജന വിഭാഗമായിട്ടുള്ള എഐവൈഎഫ് ആ എഐവൈഎഫിന്റെ ശക്തി കേന്ദ്രത്തിൽ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയതാണ് ആ സുഗതൻ എന്ന വ്യക്തി ചെയ്ത ഏക തെറ്റ് ഇവർക്ക് മാസപ്പടി കൊടുക്കാനും അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ചില അപ്രീതിക്ക് പാത്രമായതുമാണ് സുഗതൻ എന്ന ആ പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും തൻ്റെ ഒരു പുരുഷായുസിൻ്റെ സുവർണ കാലഘട്ടം മുഴുവനും മണലാരണ്യത്തിൽ കിടന്ന വിയർപ്പുഴു ഒഴുക്കി കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊണ്ട് നാട്ടിൽ തിരികെ എത്തി സ്വന്തം വീട്ടിൽ താമസിച്ച് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് സ്വന്തം നാടിൻ്റെ സംരക്ഷണയിൽ സ്വന്തം നാട്ടിലുള്ള ചില ചെറുപ്പക്കാർക്ക് ജോലി നൽകാൻ സ്വന്തം മക്കളോടൊപ്പം ചേർന്ന് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തുടങ്ങി ഉപജീവനം കഴിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സുഗതൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മറ്റൊരു പ്രബല ഭരണകക്ഷിയായിട്ടുള്ള സിപിഐ അവർക്ക് കൃത്യമായി എല്ലായിടത്തുമൊക്കെ സ്വാധീനമുണ്ടാകും അവിടെയെല്ലാം ഇവർ കിരീടം വെക്കാത്ത രാജാക്കന്മാരാണ് നമുക്കറിയാം നാല് വകുപ്പുകളുണ്ട് കയ്യിൽ കൃഷിയുണ്ട് റവന്യൂ ഉണ്ട് വനമുണ്ട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുണ്ട് ഈ നാല് വകുപ്പുകളിലും കക്ഷികളുടെ അർമാദമാണ് നടക്കുന്നത് അവിടുത്തെ ചോട്ട നേതാക്കന്മാരെ കാണണം നമ്മുടെ ഒരു റേഷൻ കാർഡിൽ പേര് ചേർക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ റവന്യൂ വകുപ്പിലോ വനം വകുപ്പിലോ കൃഷി വകുപ്പിലോ ഈ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിലോ എന്തെങ്കിലും ചെറിയ ഒരു കാര്യങ്ങൾ നടക്കണമെങ്കിൽ സിപിഐയുടെ കുറഞ്ഞത് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിചാരിച്ചാൽ മതി ഉദ്യോഗസ്ഥരൊന്നുമല്ല അവിടെ തീരുമാനിക്കുന്നത് എൻ്റെ നാട്ടിലൊക്കെ സ്ഥിരമായി നടക്കുന്ന സംഭവമാണ് ആള് രണ്ടോ മൂന്നോ പേരെ കാണൂ പക്ഷേ കൃത്യമായിട്ടും പാർട്ടി സംവിധാനം തങ്ങളുടെ സഖാക്കന്മാർക്ക് ആ വകുപ്പിൽ കയറി മേയാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട നല്ല സിപിഐയുടെ സുഹൃത്തുക്കൾ ക്ഷമിക്കുക നിങ്ങളെ എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് പറഞ്ഞതല്ല പക്ഷേ നിങ്ങൾ സുഗതന്റെ കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് തന്നെയാണ് സിപിഐ സഖാക്കളെ സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തെ പറ്റി വലിയ തോതിൽ വാചാലരാകുന്ന നിങ്ങൾ നിങ്ങൾ സുഗതന്റെ ആ മനുഷ്യന്റെ ആത്മഹത്യ ആ കുടുംബത്തിന്റെ കണ്ണുനീർ അതിനുശേഷം ആത്മഹത്യ ചെയ്ത ആ മനുഷ്യന്റെ ആത്മാവിനോട് പോലും ഇപ്പോൾ കാട്ടുന്ന അങ്ങേയറ്റം നിറുകേട് അത് നിങ്ങളുടെ ഏത് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണ് വീണ്ടും ആ കുടുംബത്തെ നിങ്ങൾ ഇപ്പോൾ അപമാനിക്കുന്നത് അല്ലെങ്കിൽ ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലാണ് എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ആ കുടുംബത്തോട് പകപോക്കുന്നത് കൃത്യമായി നമുക്ക് പറയാം ആ വർക്ക്ഷോപ്പിൽ തന്നെ തൂങ്ങി മരിക്കുകയായിരുന്നു ആ സുഗതൻ എന്ന ആ വ്യക്തി ഉപജീവന മാർഗത്തിനായിരുന്നു ജീവൻ തന്നെ നൽകേണ്ടി വന്നു എന്നിട്ടും ആ സുഗതൻ്റെ കുടുംബത്തോടുള്ള ക്രൂരത അവസാനിക്കുന്നില്ല അധികൃതരാണ് അധികൃതരെ മുൻനിർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് അവരുടെ കുട്ടി സഖാക്കന്മാരായിട്ടുള്ള എഐവൈഎഫ് ആണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് കാരണം കൊല്ലത്തും ഒക്കെയാണല്ലോ എഐവൈഎഫിന് അത്യാവശ്യം സ്വാധീനമുള്ളത് കൃത്യമായും 2018 ഫെബ്രുവരി 23 കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഇളമ്പൽ പൈനാപ്പിൾ ജംഗ്ഷനിൽ നിർമ്മാണത്തിലിരുന്ന വർക്ക്ഷോപ്പിൽ പ്രവാസിയായിരുന്ന പുനലൂർ വാളക്കോട് സ്വദേശി 64-കാരനായ സുഗതൻ എന്ന ഒരു വ്യക്തി തൂങ്ങി മരിക്കുന്നത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം നാട്ടിലെത്തി പുതിയ സംരംഭം തുടങ്ങുന്നതിനായി നിർമ്മിച്ച വർക്ക്ഷോപ്പിൽ മാസപ്പടി കൈക്കൂലി ആവശ്യപ്പെട്ട സിപിഐ പ്രവർത്തകർ കൊടികുത്തിയതിനെ തുടർന്ന് സുഗതന് ജീവനൊടുക്കേണ്ടി വന്നു ഇത് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ചർച്ചയാക്കിയതാണ് ആ ചർച്ചയിൽ വന്ന് വലിയ തോതിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ നൈപുണ്യമൊക്കെ പറഞ്ഞിട്ട് പോയ മിസ്റ്റർ മനുഷ്യസ്നേഹികളായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും സിപിഐക്കാരനെയും ഇപ്പോഴും ആ കുടുംബത്തെ ദ്രോഹിക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യത്തിൽ ഒരു മിണ്ടാട്ടമില്ലാത്ത അവസ്ഥാവിശേഷത്തിലാണ് സിപിഐക്കാർ അതുകൊണ്ട് വലിയ തോതിൽ മനുഷ്യസ്നേഹവും സഹജീവി സ്നേഹവും വർഗബോധവും ഒന്നും പറയേണ്ട നിങ്ങളെപ്പോലെയുള്ള ഒരു തൊഴിലാളിയെയാണ് നിങ്ങൾ കൊലക്ക് കൊടുത്തത്
അച്ഛന്റെ മരണത്തോടെ ആ വർക്ക്ഷോപ്പ് എന്ന സ്വപ്നം ഉപേക്ഷിച്ചതാണ് സുനിൽ ആ സുഗതന്റെ മക്കളായിട്ടുള്ള സുജിത്തും സുനിലും നമുക്കറിയാം അവരുടെയൊക്കെ പല പ്രതികരണങ്ങളും നമ്മൾ ടിവിയിലൂടെ കണ്ടതാണ് സുഗതന്റെ മരണത്തിനു ശേഷം പ്രശ്നം പരിഹരിക്കാമെന്നും ഇനി പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നും അന്ന് ആ മക്കൾക്ക് ആ കുടുംബത്തിന് വാക്ക് നൽകിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ ഒരു വാക്ക് വിശ്വസിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി നൽകിയ ആ ഒരു വാക്ക് വിശ്വസിച്ചാണ് മക്കൾ വീണ്ടും വർക്ക്ഷോപ്പുമായി മുന്നോട്ട് പോയത് ഒരു കുടുംബത്തിന്റെ രണ്ട് ചെറുപ്പക്കാരുടെ ഉപജീവന മാർഗ്ഗമാണ് ഇതിന്റെ പേരിൽ കുറേ സാമ്പത്തിക ബാധ്യതയും അപമാനവും അല്ലാതെ മറ്റൊന്നും ഈ സുനിലിനും അതേപോലെ തന്നെ സുജിത്തിനും ഇതുവരെ ഉണ്ടായിട്ടില്ല കുറേ സാമ്പത്തിക ബാധ്യതകൾ വന്നു സ്വന്തം പിതാവിന്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നു എന്നിട്ടും കളിയടങ്ങിയിട്ടില്ല സിപിഐ എന്ന നരാധമന്മാരായിട്ടുള്ള മനുഷ്യസ്നേഹികൾ എന്ന ആട്ടുംതോലിട്ട ചെന്നായ്ക്കളായിട്ടുള്ള സഖാക്കൾക്ക് സിപിഐ കാരാണ് കൃത്യമായി ഒരിക്കൽ കൂടി പറയുന്നു സിപിഐ കാരാണ് സുഗതൻ എന്ന പ്രവാസിയുടെ മരണത്തിന് കാരണം സ്വാഭാവികമായും മറ്റൊരു കാര്യം കൂടിയുണ്ട് പ്രവർത്തിച്ചു വരുന്ന വർക്ക്ഷോപ്പിന് ലൈസൻസ് നൽകാനാവില്ലെന്നും ഉടൻ പൊളിച്ചു മാറ്റണമെന്നുമാണ് വിളക്കുടി പഞ്ചായത്ത് അധികൃതർ ഇപ്പോൾ നൽകിയിരിക്കുന്ന തിട്ടൂരം മുഖ്യമന്ത്രിക്ക് മുകളിലാണ് വിളക്കുടി പഞ്ചായത്ത് ലൈസൻസ് നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് നടക്കാതായതോടെ 8 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഏക ഉപജീവന മാർഗം പൊളിച്ചു മാറ്റാൻ പോകുകയാണ് നമ്മുടെ ചാച്ചര കേരളത്തിലെ പ്രബുദ്ധ കേരളത്തിലെ രണ്ട് യുവാക്കൾ കൃത്യമായ രീതിയിൽ മനുഷ്യനെ മനുഷ്യനോട് ചേർത്ത് നിൽക്കുന്ന പ്രത്യയശാസ്ത്രം എന്ന ഘോരഘോരം പ്രസംഗിക്കുന്ന സിപിഐക്കാര നിങ്ങൾക്കുള്ളിലെ പുറംപൂച്ചാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായ രീതിയിൽ നിങ്ങൾ ഉപദ്രവിക്കുകയാണ് നിങ്ങളുടെ കുട്ടി സഖാക്കന്മാരെ AYFനെ വിട്ടിട്ട് നിങ്ങൾ ഉപദ്രവിപ്പിക്കുകയാണ് ആ കുടുംബത്തെ വർക്ക്ഷോപ്പിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ സ്വന്തം പിതാവിന്റെ ആകസ്മികമായിട്ടുള്ള ആ ഒരു മരണത്തിന്റെ വേദനയിൽ നിന്ന് കരകയറി ആ കുടുംബം സുജിത്തും സുനിലും ആ വർക്ക്ഷോപ്പ് കൊണ്ട് മുന്നോട്ട് പോകുന്നു ഒരു മൂന്നോ നാലോ ജീവനക്കാരെ വെച്ചിട്ട് ആ വർക്ക്ഷോപ്പുമായി ഒരു കുടുംബം അതായത് സുനിലിന്റെയും സുജിത്തിന്റെയും അവരുടെ ആ പിതാവിന്റെ സ്മരണയിൽ ആ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യത്വരഹിതമായിട്ട് ഒരു നടപടികളുമായി ഇപ്പോൾ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് രംഗത്ത് വന്നിരിക്കുന്നു കൊറോണ കാലമാണെന്ന പരിഗണന പോലും വിളക്കുടി പഞ്ചായത്തിന് നൽകിയിട്ടില്ല അതെന്താ വിളക്കുടി പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഒന്നും കൊറോണ ബാധിക്കില്ല എന്ന തരത്തിലേക്കായിരിക്കും അവർ ചിരഞ്ജീവികളൊക്കെ ആകട്ടെ നല്ല കാര്യമാണ് ഒരു സംശയവും വേണ്ട ഏതായാലും 6 മാസത്തേക്കുള്ള വസ്തുവിന്റെ കര തുകയായ 9,700 രൂപ പഞ്ചായത്ത് ഓഫീസിൽ അടച്ച ശേഷമാണ് വൈദ്യുതിക്ക് ആവശ്യമായിട്ടുള്ള കെട്ടിട നമ്പർ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് നൽകിയത് ഔദാര്യമൊന്നുമല്ല അവർ 9,700 രൂപ അടച്ചു അല്ലാതെ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ വീട്ടിൽ നിന്നുകൊണ്ട് അടച്ചതല്ലാതെ അതിനുശേഷമാണ് അവർക്ക് വൈദ്യുതി നൽകാൻ വൈദ്യുതി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കെട്ടിട നമ്പർ വരെ നൽകിയത് നികുതി ഇനത്തിൽ നൽകാനുള്ള 20,000-ൽ അധികം രൂപ അടച്ച് വർക്ക്ഷോപ്പിന്റെ പ്രവർത്തനം ഉടൻ നിർത്തണമെന്നാണ് വിളക്കുടി പഞ്ചായത്തിന്റെ നിർദ്ദേശം ഒപ്പമുണ്ടാകുമെന്ന് കരുതിയ LDF സർക്കാർ മുഖ്യമന്ത്രിയുടെ വാക്ക് അവർ പോലും കൈമലർത്തിയതോടുകൂടി സുഗതന്റെ കുടുംബം ഇപ്പോൾ സുനിലും സുജിത്തും ആ കുടുംബത്തിൽ അവശേഷിക്കുന്ന ആളുകൾ തീർത്തും ദുരിതത്തിലാണ് അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ മുറിവിണങ്ങും മുമ്പേ അത്തരത്തിൽ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഏക വർക്ക്ഷോപ്പ് വരുമാന മാർഗം പൊളിച്ചു നീൽക്കാൻ ഒരുങ്ങുകയാണ് സുനിലും സുജിത്തും ഈ കൊല്ലം ജില്ലയിലെ സംബന്ധിച്ച് കൊല്ലം ജില്ലയിൽ മാത്രം സ്വാധീനമുള്ള ഇപ്പോഴാ സ്വാധീനം എവിടെയൊക്കെയാണെന്ന് നമുക്കറിയാം കൃത്യമായി പേര് ദോഷമുണ്ടാക്കാൻ വേണ്ടി CPI നല്ല നേതാക്കന്മാരുണ്ട് അടുത്ത സുഹൃത്തുക്കളുണ്ട് വളരെ അതിൻ്റെ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പല സഖാക്കന്മാരുമായി കൃത്യമായി വ്യക്തിബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ലോക്കൽ അണികളെ അടക്കി നിർത്തണം കാരണം നിങ്ങളുടെ ചില ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുടെയൊക്കെ ചില മട്ടും ഭാവവും ഒക്കെ കണ്ടാൽ അവരാണ് കൃത്യമായി നിങ്ങൾ ഭരിക്കുന്ന 4 വകുപ്പുകളും അവരുടെ കയ്യിൽ കൂടി അവരുടെ തലയിൽ കൂടിയാണ് ഇതെല്ലാം ഓടുന്നതെന്നാണ് അവരുടെ ഒരു വിചാരം കൃത്യമായ രീതിയിൽ CPMനെ ഘോരഘോരം ഇങ്ങനെ കുറ്റം പറയുന്ന നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കുക CPMനെതിരെ നിങ്ങൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ മറ്റ് 3 വിരൽ CPIക്കാര നിങ്ങൾക്ക് നേരെ കൂടി ചൂണ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങളുടെ നേതൃത്വം തിരിച്ചറിയണം എന്തായാലും സുഗതന്റെ ആ ഒരു ആത്മാവിനെങ്കിലും നീതി കിട്ടണം കൃത്യമായ രീതിയിൽ വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ അവരുടെ ഒരു ധാർഷ്ട്യം അവസാനിപ്പിക്കണം മുഖ്യമന്ത്രിയുടെ വാക്കിന് അപ്പുറത്തേക്ക് ഒരു പടിയൂടെ കടന്നുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ഉപജീവന മാർഗം മുടക്കാൻ ശ്രമിക്കുന്ന വിളക്കുടി ഗ്രാമപഞ്ചായത്ത് CPI എന്ന പാർട്ടി അതിന്റെ യുവജന സംഘടന AIYF ഇവരെ നിലക്കി നിർത്തണം മുഖ്യമന്ത്രി ഇടപെടണം ഒരു കുടുംബത്തിന്റെ വരുമാന മാർഗമാണ് നിലച്ചു പോകുന്നത് ആ യുവാക്കൾ സുജിത്തും സുനിലും അച്ഛന്റെ വിയോഗം അച്ഛൻ കെട്ടിത്തൂങ്ങി മരിച്ച ആ വർക്ക്ഷോപ്പ് അവർ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടു പോകുകയായിരുന്നു ഒരു കുടുംബം മുന്നോട്ട് പോകുകയായിരുന്നു ആ കുടുംബത്തിന്റെ ഒരു ഏക ഉപജീവന മാർഗത്തിന്റെ
കടക്കലാണ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ചേർന്ന് കത്തി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.